കേരളത്തിലേക്ക് സന്തോഷ് ട്രോഫി കിരീടം എത്തിച്ച മിന്നും താരം രാഹുലും കുടുംബവും കുടിലിൽ നിന്ന് സർക്കാരിന്റെ സ്വപ്ന ഭവനത്തിലേക്ക്. പാലുകാച്ചിലിന് മന്ത്രി ഇ പി ജയരാജനെത്തും. ആറാമത്തെ വയസ്സിൽ സ്വന്തം നാട്ടിലെ ലക്കി സ്റ്റാർ ക്ലബിന്റെ ഫുട്ബോൾ ക്യാമ്പിന് ചേർന്ന മുടങ്ങാതെ പോകുമ്പോൾ പിലിക്കോട് കോതോളിയിലെ കെ പി രാഹുൽ ഭാവിയിൽ ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് സ്വപ്നം പോലും കണ്ടിരുന്നില്ല. അന്ന് കളിക്കളത്തിലെ മിടുക്കനായതിന് കോച്ച് നൽകിയ ട്രോഫി ഇന്നും നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫി കിരീടം എത്തിക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച രാഹുൽ. ഫുട്ബോൾ കളിക്കാരനായിരുന്നിട്ടും കളിക്കാനോ പന്തു വാങ്ങാനോ സാഹചര്യമില്ലാത്ത ചെമ്പ്രങ്കാനത്തെ കെ പി രമേശന്റെയും കെ വി തങ്കമണിയുടെയും കഷ്ടപ്പാടിന്റെ സമ്പാദ്യമാണ് രാഹുൽ. മകനെ മികച്ച പന്തുകളിക്കാരനാക്കാൻ അച്ഛനും കുടുംബവും അനുഭവിച്ച കഷ്ടതകൾ മായുകയാണ്. മകൻ ഉയർന്ന നിലയിലെത്തി. ഫുട്ബോൾ തന്നെ ജോലിയും വീടും നൽകി. കണ്ണീർച്ചാലുകൾ നീന്തിക്കയറിയതിന്റെ സൗഭാഗ്യമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് അച്ഛനും അമ്മയും പറയുന്നു. സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയായി. ഫെബ്രുവരി 8 വിദ്യാഭ്യാസ വകുപ്പിൽ ക്ലർക്കായി നിയമനം ലഭിച്ച രാഹുൽ ഇപ്പോൾ ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. മിച്ചഭൂമിയിൽ പണിതീരാത്ത കൊച്ചുവീട്ടിൽ താമസിക്കുന്ന രാഹുലിന്റെയും കുടുംബത്തിന്റെയും ദൈന്യത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വീട് നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചത്. കായിക വികസന നിധിയിൽ നിന്ന് സർക്കാർ നൽകിയ 15 ലക്ഷം രൂപ ചിലവിൽ പിലിക്കോട് കോതോളിയിൽ പൂർത്തിയാക്കിയ സ്വപ്ന ഭവനത്തിലേക്ക് രാഹുലും കുടുംബവും താമസം മാറുകയാണ്. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് 8 തീയതി കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ എത്തുമെന്ന് അറിയിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബം. സ്പോർട്സ് കൌൺസിലിന്റെ മേൽനോട്ടത്തിലാണ് വീട് പണിയുന്നത്. 5 സെന്റ് സ്ഥലം കുടുംബം വില കൊടുത്തു വാങ്ങി. 6 മാസം കൊണ്ടാണ് വീട് പണിപൂർത്തീകരിച്ചത്. 2018 ഏപ്രിൽ 1 ബംഗാളിനെ അട്ടിമറിച്ചാണ് രാഹുലിന്റെ കേരളം സന്തോഷ് ട്രോഫി കിരീടം ചൂടിയത്. സെമിഫൈനലിൽ രാഹുൽ നേടിയ തകർപ്പൻ ഗോളിനാണ് കേരളം ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. U20 മുതൽ U20 വരെയുള്ള മത്സരങ്ങളിൽ കേരളത്തിന് ബൂട്ടണിഞ്ഞിട്ടുള്ള രാഹുൽ ഗോകുലം FC വേണ്ടി ഐ ലീഗ് കളിക്കുന്നതിനിടെ കോവിഡ് കാരണം നിർത്തിവച്ചാണ് നാട്ടിലെത്തിയത്. എന്റെ ജീവിതത്തിൽ ഏറെ സന്തോഷം തരുന്ന മുഹൂർത്തമാണിത്. എന്നെ ഫുട്ബോളിന്റെ ബാലപാഠം പഠിപ്പിച്ചവർക്കും പിന്തുണ നൽകിയവർക്കും ഈ നാട്ടുകാർക്കും ജോലിയും വീടും നൽകി സംരക്ഷിച്ച മന്ത്രി ഇ പി ജയരാജനും ഈ സർക്കാരിനും നന്ദി അറിയിക്കുന്നുവെന്ന് കെ പി രാഹുൽ പറഞ്ഞു. 14 വർഷത്തിന് ശേഷം സന്തോഷ് ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതും അതിന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റ് പിണറായി സർക്കാരിന്റെ വാഗ്ദാനം പോലെ വീടും അതിൽ ജോലിയില്ലാത്തവർക്ക് ജോലിയും കേരള സർക്കാർ പിണറായി സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായപ്പോൾ അതിലെല്ലാവരും ജോലിയിലിപ്പം പ്രവേശിച്ച് കഴിഞ്ഞു. കൂടാതെ അതിൽ എൻ്റെ വീടിൻ്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വാഗ്ദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാന സ്റ്റേജിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊറോണ സമയത്ത് ഐ ലീഗ് ഗോകുലത്തിന് വേണ്ടി കളിക്കുന്നതിനിടയിലാണ് കളിയൊക്കെ നിർത്തേണ്ടി വന്നത്. അപ്പോൾ അതിനിടയിലാണ് നാട്ടിലേക്ക് വരേണ്ടി വന്നിട്ട് അതിന് ഇടയിൽ ജോലിക്ക് ജോയിൻ ചെയ്യുകയുണ്ടായി LD ക്ലർക്കായിട്ട് കാസർഗോഡ് DD ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അതിന് കൂടാതെ ഇപ്പോൾ വീടെന്ന സാക്ഷാത്കാരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇ പി ജയരാജൻ സാറിനും നമ്മുടെ പിണറായി സർക്കാരിനും ഒരുപാട് നന്ദി. എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അറിയിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ഫുട്ബോൾ താരത്തിന് സർക്കാർ വീട് വെച്ച് നൽകുന്നത്. കോവിഡ് കാലത്തും ജോലി ചെയ്ത് 7 മാസം കൊണ്ടാണ് വീട് പണി പൂർത്തിയാക്കിയത്. കായിക മുന്നേറ്റത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്ന മന്ത്രി ഇ പി ജയരാജൻ പാലുകാച്ചൽ ചടങ്ങിനെത്തുമെന്ന് കേരള സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രതിനിധി TV ബാലൻ പറഞ്ഞു. ഏകദേശം ഡിസംബർ മാസത്തോടുകൂടിയാണ് വർക്ക് തുടങ്ങിയത്. ഈ കൊറോണ കാലത്തും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതിൻ്റെ വർക്ക് 7 മാസം കൊണ്ട് തീർന്നിരിക്കുകയാണ്. ഈ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിന് വേണ്ടി അതിൻ്റെ താക്കോൽദാനത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി തന്നെ 8 തീയതി ഇവിടെ എത്തുകയാണ്. നമുക്കറിയാം കേരളത്തിലെ കായിക മുന്നേറ്റത്തിൻ്റെ രാജശില്പി എന്ന് തന്നെ പറയാം നമ്മുടെ കായിക വകുപ്പ് മന്ത്രിയെ. കായിക താരങ്ങളെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കായിക വകുപ്പും കായിക വകുപ്പ് മന്ത്രിയും പിണറായി വിജയൻ ഗവൺമെൻറ്റും നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും നമുക്ക് നാട്ടുകാർക്കെല്ലാം അഭിമാനിക്കാവുന്ന രീതിയിൽ നമ്മുടെ തൃക്കരിപ്പൂർ MLA സജീവമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV.